സാരി വിരിക്കാനായിട്ട് അശ കെട്ടണോ? ഈ അശ കണ്ടുപിടിച്ച എന്റെ തലയിൽ ഇടുത്തി വീണാ മതിയായിരുന്നു. അല്ലെങ്കിൽ തന്നെ അശ കണ്ടുപിടിച്ചോന്റെ പ്രാവണയത്തിന് സാരി കണ്ടുപിടിച്ചോന്റെ തല എല്ലാം ഇടുത്തി വീടണ്ടേ? സാരി കണ്ടുപിടിച്ചെങ്കിൽ പെണ്ണുങ്ങൾ എന്തോ നുടുക്കുമായിരുന്നു. തള്ളു ചന്ദ്രിയൊക്കെ നടക്കണ അവസ്ഥ. പെണ്ണേ ചന്ദ്രി ഇവിടെ എവിടെ പോയി കിടക്കണേ? ഓ ചന്ദ്രിയ്ക്ക് ജോലി കിട്ടിയാടാ. അണ്ണ അറിഞ്ഞില്ലായിരുന്നാ അവള് ജോലിക്ക് പോയിട്ട് ഒരാഴ്ച എന്ന്. നിനക്ക് നാണം ഉണ്ടാടാ എനക്ക് ഈ ഭാര്യ ജോലിക്ക് വിട്ടിട്ട് ജീവിക്കാനായിട്ട്. അതിന് നിങ്ങളെല്ലാം നാണക്കേട് പറയണം എന്തിന്? നിങ്ങൾ സർക്കാരിന്റെ കൂടി പോയി പറയും. അതിന് സർക്കാർ എന്തോ ഇത്? സർക്കാരല്ലേ തീരുമാനം എടുത്ത 10-ാം ക്ലാസ് പാസ്സായാലേ ജോലി കിട്ടത്തുള്ളെന്ന്. അത് ശരി, അപ്പൊ നീ 10-ാം ക്ലാസ് പാസ്സായില്ലേ? ആര് പറഞ്ഞു ഞാൻ 10-ാം ക്ലാസ് പാസ്സായില്ലെന്ന്? ഞാൻ 5th സ്റ്റാൻഡേർഡ് പാസ്സല്ലേ. അതെന്ന് നിങ്ങൾ കുറ്റം പറയാൻ തോന്നുന്നു? നിങ്ങൾ പെണ്ണമ്പിള്ള തൊണ്ടടിക്കാൻ പറ്റിട്ടല്ലേ നിങ്ങൾ വീട്ടിൽ നരി മേടിച്ച് കഴിച്ചോണ്ടിരിക്കുന്ന? അല്ല പിന്നെ എടാ സൂനിയെ, ചന്ദ്രിക്ക് ജോലി കിട്ടിയോ? അണ്ണ അറിഞ്ഞില്ലായിരുന്നാ നമ്മളെ വാർഡിൽ കത്തുകൊണ്ടുവരാനായിട്ട് ഒരു മാമൻ വരില്ലേ രവി മാമൻ. രവി മാമൻ സൈക്കിളിൻ്റെ ചവിട്ടി കത്തും കൊണ്ട് പെയ്യപ്പോഴാണെങ്കിൽ ഏതോ ഒരു പയ്യൽ കൊണ്ടുവന്ന് ബൈക്കിൽ പുറകെ നിടിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു പൊത്തനെ വീണ് തല പെട്ടി കേട്ടാ. ആശുപത്രി ഇപ്പോൾ ഇപ്പോൾ ബോധമില്ലാതെ കിടക്കുവാണ്. 6 മാസം കൊണ്ട് എന്താ ചികിത്സ വേണമെന്ന് പറഞ്ഞ് അപ്പം മെമ്പർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ ചന്ദ്രി ഇല്ലേ, ചന്ദ്രിയാണ് ഇവിടെ 10-ാം ക്ലാസ് പാസ്സായ ഏക പെണ്ണ് കേട്ടാ നമ്മുടെ പഞ്ചായത്തിൽ. അപ്പം ചന്ദ്രി വിളിച്ചപ്പോൾ അവളാണ് കത്ത് കൊടുക്കാൻ പോണേ. ഈ പെണ്ണുങ്ങൾ കത്ത് കൊടുക്കാൻ പോണേ എന്തോ പറയുമല്ലോ. പോസ്റ്റ് വുമൺ. ആ അത് തന്നെ, അങ്ങനെ എന്തോ സാധനത്തിനാണ് അവൾ പോണേ കേട്ടാ. ഇപ്പം വരും കേട്ടാ. സാരി ഇത് കഴിവ് വിരിച്ചില്ലെങ്കിൽ അവൾ തള്ളി തള്ളക്ക് വിളിക്കും. അതാ പിളന്നോണ്ട് വരണം. ഞാൻ നാളെ മുതൽ പോവാനൊന്നുമില്ല കേട്ടാ ഈ പണിക്ക്. നടന്നു നടന്ന് എന്റെ കാല് വേദന എടുക്കണേ, എനിക്ക് തളർച്ച വരണണ്ണ. തള്ളേ എവള് പറയണ കേട്ടാ, ഇതെന്തൊരു ഭാരിച്ച പണി. 4, 3, 7 കത്തുണ്ട്, 3 ജപ്തി നോട്ടീസ്, 1 മൊബൈലിന്റെ ബില്ലും. ഇത് കൊടുക്കാനാണ് എത്ര പാട്. പിന്നെ ഇതൊക്കെ ആര് കൊടുക്കുന്നേ? തള്ളേ ഇത് കണ്ട ഇത്രയും കത്ത് ആരടി ഈ കത്തൊക്കെ എഴുതണ? അത് നമ്മൾ തന്നെ എഴുതണത്. എന്തോന്ന് എഴുതി വെച്ചേക്കണ? അമ്മേ ശരണം, ദേവീ ശരണം. ഇത് വായിക്കുന്നവര് 50 പേർക്ക് ഇത് എഴുതി അയച്ചില്ലെങ്കിൽ തല പൊട്ടിത്തെറിക്കുമെന്ന്. എന്റെ തലയെ പൊട്ടിത്തെറിക്കോ? അങ്ങനല്ല, ഇത് 50 വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ ഇതെല്ലാം അവര് വായിച്ചിട്ട് അവർ 50 പേർക്ക് അയക്കും. അപ്പൊ നമുക്ക് പണി കിട്ടുമല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതണത്. ആരെങ്കിലും അന്ധവിശ്വാസത്തിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാ? ഓ പിന്നെ ഇല്ല. അല്ലെങ്കിൽ തന്നെ ഈ തപാല ഈ സർക്കാർ ഭയങ്കര മണ്ടന്മാരാണ് കേട്ടാ. എന്ത് എന്തിനടി ഈ കത്തൊക്കെ എഴുതണത്? പിന്നെന്തരി അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങണം കേട്ടാ. വാട്സപ്പ് ഗ്രൂപ്പ്? അത് തുടങ്ങിയിട്ട് കുറെ ആൾക്കാരെല്ലാം കൂടെ അതിൽ മെമ്പർ ആക്കിയിട്ട് ഈ ആൾക്കാർക്ക് പറഞ്ഞ കത്തുകളെല്ലാം കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരും വായിക്കത്തില്ല. അപ്പോ നല്ല ബുദ്ധി. അപ്പൊ ഓരോരുത്തർക്ക് പറഞ്ഞ കത്തുകൾ നാട്ടുകാർ വായിക്കുകയും ചെയ്യും. പിന്നെ ഞാൻ മാസം എണ്ണി വാങ്ങിക്കാൻ വേണ്ടി വാട്സപ്പിൽ ചെന്ന് കയറി കൊടുത്താ മതിയെന്ന് പറയേണ്ട കാര്യം ഒന്നും ഇല്ല കേട്ടാ. കുഞ്ഞുനാളില് ഞാനാണ് ഇവിടത്തെ മറ്റേ കത്ത് കൊണ്ടു കൊടുക്കുന്ന ആള്. നിങ്ങൾ പോസ്റ്റ് മാൻ ആയിരുന്ന? അല്ലെന്ന്. പിന്നെ ഇവിടുത്തെ പൈലുകൾ എഴുതുന്ന കത്തുകളില്ലേ, അതൊക്കെ പെമ്പിള്ളേർക്ക് കൊണ്ടു കൊടുത്തിരുന്ന ഞാനായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ശമ്പളം തരുമായിരുന്ന ഈ പൈലുകള്? എവളൊക്കെ കുറ്റിക്കാട്ടി കൊണ്ടുവരുന്ന ഇത് കുത്തിയിരുന്ന് വായിച്ചിട്ട് എന്നെ ഒന്ന് തള്ളക്കി വിളിക്കുവായിരുന്നു. ആ കണക്കായി പോയി കേട്ടാ. പിന്നെ അണ്ണ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. എന്താണെന്നറിയാമോ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടല്ല ജംഗ്ഷനിൽ വെച്ചിട്ടേ ഒരു ജീപ്പ് പൊളന്നുകൊണ്ട് വരണ്, എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ പോയ ഒരു ചേച്ചിയെ ഇടിച്ചങ്ങ് തള്ളിയിട്ട് ആ ചേച്ചി മറിഞ്ഞ് വീണ് രക്തമൊക്കെ കുറെ പോയി. എന്നിട്ട് ഈ അലവലാദികൾ എല്ലാം കൂടെ നോക്കിക്കൊണ്ട് നിക്കണണ്ണിട്ട് സെൽഫികൾ എടുത്തോണ്ട് നിക്കണ എല്ലാം കൂടെ. ഞാനാണെങ്കിൽ പിടിച്ച് വാലിച്ച് നൂത്തിരുത്തി വെള്ളമൊക്കെ കൊടുത്തിട്ടേ അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പോലീസ് സ്വിച്ച് ഇട്ട പോലെ അല്ലേ വന്നത്? എവള് രാവിലെ വന്ന് തള്ളി ഇറക്കണ കേട്ടാ, സ്വിച്ച് ഇട്ടാണെങ്കിൽ പോലീസ് വന്നത്. അത് പറയേണ്ടത് പോലെ പറഞ്ഞാ വരും അവര്. അത് എങ്ങനെ പോലീസ് വന്നത്? ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞ ഇവിടെ ഒരു അവിഹിതം നടക്കണം. അത്യാഹിതം എന്ന് പറഞ്ഞ ആരും വരൂല, അവിഹിതം എന്ന് പറഞ്ഞാ പറഞ്ഞിഞ്ഞ് വരെയും ചെയ്യും. ഇങ്ങോട്ട് വന്നാൽ കാര്യം പറയട്ടെ. എന്താ രേ? പിന്നെ പെങ്ങറവളടന്നേ ജാനകി അപ്പച്ചി വിളിച്ചായിരുന്നു. എന്തൊരു പറഞ്ഞു? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ, ഇങ്ങനെയൊക്കെ നടന്നാ മതി, ഒരു കുഞ്ഞിക്കാലൊക്കെ കാണണ്ടേ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തൊരു പറഞ്ഞു? ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട, വിഷുവിന് നിങ്ങൾ കണി കാണാൻ വരും, ഇവിടെ ഒരു പിള്ള ഓടി കിടക്കണ കാണാന്ന് പറഞ്ഞു. എന്നിട്ട് ഓണത്തിന് നിങ്ങൾ ഉണ്ണാൻ വരുമ്പോ വേറൊരു പിള്ള ഇവിടെ ഓടി കിടക്കണ കാണാന്ന് പറഞ്ഞു. അങ്ങനെ ക്രിസ്മസിനൊന്ന് റംസാനൊന്ന് അങ്ങനെ 4 പിള്ളകൾ ഇവിടെ ഓടി കിടക്കണം നിങ്ങൾക്ക് കാണാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതൊക്കെ കൊള്ളാം, ഇങ്ങനെ വർഷം പൂട്ട് കാക്കാൻ ഞാൻ വരിക്കപ്പിലാവാന്നേ. എന്തൊരു പറഞ്ഞു? എന്തെങ്കിലും പറഞ്ഞു ചാടി കയറാൻ വന്നു നിൽക്കണ. അണ്ണാ
എന്താ പട്ടി ഇങ്ങനെ കരയണത്? നീ രാവിലെ എന്തോന്ന് കഴിക്കാൻ ഉണ്ടാക്കി തന്ന? അതെന്താണെന്ന് അറിയാമോ? പുട്ടുണ്ടാക്കാൻ വേണ്ടി അരിമാവ് നോക്കിയപ്പോ കുറച്ചേ ഉള്ളൂ, ഗോതമ്പ് മാവും കുറച്ചേ ഉള്ളൂ, റവയും മൈദയും എല്ലാം കുറച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ ആ എല്ലാ മാവും കൂടെ ചേർത്തൊരു ഉപ്പുമാവ് അങ്ങ് ഉണ്ടാക്കി, അതാണ് തന്നത്. കൊള്ളൂലായിരുന്ന അത് കഴിച്ചപ്പോ എന്റെ വയറ്റിന് പിടിച്ചില്ല കേട്ടാ. ഞാനെടുത്ത് പട്ടിക്ക് കൊടുത്ത്, എന്നിട്ട് പട്ടിയാണെങ്കിൽ മിണുമിണായിരുന്ന് തിന്നണ കണ്ട്. അത് തിന്നേനെ ചേട്ടൻ പട്ടിയുടെ വായി നീ ഒരു ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. പട്ടിക്ക് എന്തെങ്കിലും പറ്റുമോടി? എന്തൊരു കുഴപ്പം വരാ, ഞാൻ ഇത് തന്നെ പോസ്റ്റ് മാസ്റ്റർക്ക് കൊണ്ടു കൊടുത്തത്. അങ്ങനെ ഇവിടെ കുതിരയെ പോലെ ഓടിക്കൊണ്ട് നടക്കണേ. അപ്പൊ അത് കുതിരയ്ക്ക് കൊടുക്കാനുള്ള പട്ടിക്ക് കൊടുക്കാനുള്ള കേട്ടാ. ചിലപ്പോ അങ്ങനെയായിരിക്കും കേട്ടോ. പിന്നെ അണ്ണ, അവിടെ പോസ്റ്റ് ഓഫീസിൽ എല്ലാരും പറയണ ഇപ്പൊ കറണ്ടിലോടണ സ്കൂട്ടർ ഉണ്ടെന്ന്. എനിക്ക് വാങ്ങിച്ചു തരും അണ്ണ. കറണ്ടിലോടണ സ്കൂട്ടറാ? ഓ അണ്ണൻ അറിഞ്ഞൂടെ, രാവിലെ എണീറ്റ് നമ്മള് മൊബൈൽ ചാർജ് ചെയ്യൂലേ, അതേപോലെ ചാർജ് ചെയ്താൽ മതി. എവിടെ വേണമെങ്കിലും പെട്രോളും ഡീസലും വേണ്ട, പെട്രോളും വേണ്ട, ഒന്നും വേണ്ടെന്ന്. എവിടെ വേണോ പൊക്കോളൂ. ഓ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, രാവിലെ എടുത്ത് ചാർജ് ചെയ്തി കത്തും കൊടുത്ത് വിട്ടാൽ അതുകൊണ്ട് കൊടുത്തോളൂല്ലോ. നിങ്ങൾ എന്തരന്തേ പറയണത്? നീ പ്രഭാഷിന്റെ അവിടെ കത്ത് കൊണ്ട് കൊടുത്ത് അവിടെ എന്തൊരു വിഷയമായെന്ന് പറഞ്ഞ എന്തോന്ന്? അപ്പൊ അണ്ണന്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞില്ലല്ലേ അണ്ണ. എന്തറിയാമോ, ഞാനാണെങ്കിൽ പ്രഭാഷ് അങ്ങ് മറ്റേ ഗുജറാത്തിലല്ലേ ജോലി ചെയ്യണം, സിമന്റ് കമ്പനി അവിടെ തന്നെ. അത് ലെറ്റർ അല്ല വന്നത്, അവൻ മണി ഓർഡർ അയച്ചിരുന്നു. അപ്പൊ ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി അവന്റെ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് വാതിൽ തട്ടിയപ്പോ അവന്റെ ഭാര്യ ഗീത ഇരച്ചോണ്ട് വന്ന് വാതിൽ ഉറന്ന്. എന്നിട്ട് എന്നെ കണ്ടപ്പോ ചോദിച്ചു എന്തൊരു എന്തരെന്ന്. ഞാൻ പറഞ്ഞു മണി ഓർഡർ ആന്ന്. ഇത് കേട്ടതും വീട്ടിന്റെ അകത്തുനിന്ന് മണി എടുത്തു പിടിച്ചോണ്ട് ഒരൊറ്റ ഓട്ടം അവിടെ എന്തരോ കശാപ്പിശ അവരെ മോള മോളുണ്ടല്ലേ സൂമി, മറ്റേ ഇളക്കം പെരുത്തി കിടക്കണ പെണ്ണല്ലേ, അവള് ഒളിച്ചോടി പോയണ്ണ. അപ്പൊ പോ, അവളെ കല്യാണം അടുത്ത ആഴ്ച. എടി ഈ കല്യാണത്തിന് മുമ്പ് ചെറുക്കനും പെണ്ണും കൂടെ എന്തൊരു പരിപാടി ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കണ പരിപാടി. എന്തൊരാ അറിയാമോ, സേവത ഡേറ്റ് അല്ലേ അത്? സേവത ഡേറ്റ് അത് തന്നെ. അപ്പൊ തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിൽ പോയാണ് ഇവര് സേവ ഡേറ്റിന്റെ ഷൂട്ട് വെച്ചിരുന്ന കേട്ടാ. അവളാണെങ്കിൽ പളപള തിന്നണ മിന്നണ ഒരു ഒരു ഫ്രാക്ക്, എന്തൊരു അവനാണെങ്കിൽ മുട്ടിന്റെ അതുവരെയുള്ള ചുരിദാറുള്ള ഇവിടെ തിളങ്ങണ ഒരു ഡ്രസ്, അതിനെന്തിനടി പറഞ്ഞു ഷെർവാണി. ഷെർവാണി അവളും അവനും പിന്നെ ഫോട്ടോ എടുക്കണ ഒരു ചെറുക്കനും കൂടെ വേറൊരു ചെറുക്കനും കൂടെ പെയ്യായിരുന്നു കേട്ടാ. അവിടെ പെയ്യിട്ട് വെള്ളത്തിലിറങ്ങി എന്തോ പരിപാടി ഫോട്ടോ എടുക്കാനാണ് നിന്നത്. അപ്പൊ ഈ ചെറുക്കനാണെങ്കിൽ ഷെർവാണി പൊക്കി പിടിച്ച് ഇങ്ങനെ നിന്നതും ഈ പെണ്ണ് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോയത് ചെറുക്കി വെള്ളത്തിലോട്ട് അങ്ങ് പെയ്. എന്തൊരു പറ്റിയെന്ന, ഫോട്ടോ എടുക്കാൻ കൂടെ വന്ന ചെറുക്കയില്ലേ, അവൻ പ്ലക്കനെടുത്ത് വെള്ളത്തിൽ ചാടി നീന്തി അവളെ രക്ഷപ്പെടുത്തി അക്കരെ കയറി കിട്ടിയ സൂപ്പർ ഫാസ്റ്റിന് തമിഴ്നാട്ടിൽ പോയി. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരണ വഴിയിലേ ജംഗ്ഷനിൽ മറ്റേ ഫ്ലക്സ് വെച്ചിരിക്കുന്നു കേട്ടാ. നമ്മൾ അവിടെ ക്ലബിലെ ന്യൂ ഇയറിന് പാട്ട് മത്സരം ഉണ്ട്, ഞാനും പോട്ടാ അണ്ണാ പാട്ട് മത്സരത്തിന്. നീ പാടാൻ പോണ? പിന്നെ ഞാൻ നന്നായിട്ട് പാടുമല്ലോ അണ്ണാ. നീ പോണ്ട വണ്ണേ അണ്ണാ, ഞാൻ പോട്ടണ്ണ. നീ പാടണ്ടെന്ന്. ഒരു കലാകാരിയെ പ്രോത്സാഹിപ്പിരണ്ണാ. എനിക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളാ സുമുഖ അണ്ണയില്ലേ, ഓ ജൽപ്പന മാമന്റെ അനിയായി. ഓ ജൽപ്പന മാമന്റെ അനിയൻ ഒരു സുമുഖ അണ്ണ ഉണ്ടായിരുന്നു, സുമുഖം മാമൻ ഒരു അനിയ ഉണ്ടായിരുന്നു, പുണർദൻ എന്നും പറഞ്ഞോണ്ട്. ഇങ്ങനെ ഒരു ന്യൂ ഇയറിന് പാട്ട് മത്സരത്തിന് ഒരു പൊളപ്പോ ഒരു പാട്ട് അങ്ങ് പാടി ഇട്ട് കൊടുത്തു കേട്ടാ. നാട്ടുകാരെല്ലാം കൂടെ നല്ല രീതിക്ക് അനുമോദിച്ച് കിട്ടിയ ട്രെയിനിൽ കയറ്റി വിട്ടു. ഇപ്പൊ ബോംബെയിലാങ്ങട്ട് തെണ്ടി നടക്കുകയാണെന്നാണ് പറയണത്. നാട്ടിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ വിട്ടു. അപ്പൊ ഞാൻ പാട്ട് പാടണ്ടേ അണ്ണാ? എനിക്ക് ബോംബെ പോണമെങ്കിൽ നീ പാട്ട് പാട്. വേണ്ട, എന്നാ പാടണ്ട. പിന്നെ അണ്ണ ഞാൻ ഒരു കാര്യം പറയാം കേട്ടാ. നമ്മൾ അപ്പുറത്തെ ഡെക്ലസ് അണ്ണനെ നിങ്ങൾ പറഞ്ഞു മര്യാദ വിലക്കണം. അങ്ങനെ നിന്നെ തോന്നിയത് അണ്ണ? ഞാൻ എന്നും കുളിക്കാൻ കയറുമ്പോ കുളിമുറിയിൽ അപ്പുറത്തുള്ള മരത്തിന്റെ മോളിൽ കയറി ഇരുന്ന് പാട്ട് പാടലും ചൂളം വിളിയും. അങ്ങനെ ഓ ഒന്നെങ്കിലും നിങ്ങൾ അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ അതിനൊരു മേൽക്കൂരയിടി നിങ്ങൾ. അങ്ങനെ പെണ്ണും പിള്ള കുളിക്കാൻ പോകുമ്പോ നീ എന്റെ കൂടെ പറ. എന്തറിഞ്ഞ്? എനിക്കും അറിയാം മരത്തിൽ കയറാനും പാട്ട് പാടാനും. നിന്റെ അമ്മയുടെ ആങ്ങളയില്ലേ ആര്? മന്ദാരമ്മച്ചമ്പി. ഓ മന്ദാരമ്മച്ചമ്പി ഇന്നലെ കുടിച്ചാറാടി കൂത്താടി വാള് വെച്ച് കിടക്കണം. അങ്ങേര് കുടിച്ചാറാടി അതിന് കൂത്താടി എന്തിന് വാള് വെച്ച് കിടക്കണത്? അല്ലേ ഇതാരോടി പറയാ, എന്റെ തന്നെ ഇടുത്തി വീടാനായിട്ട്. എടി നിനക്കിപ്പോ എന്താണ് പ്രശ്നം? എനിക്ക് എന്നൊന്നും ഈ ലെറ്റർ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്റെ കാലിലൊക്കെ ഭയങ്കര വേദന അണ്ണാ, ഭയങ്കര തളർച്ച. നിങ്ങളൊരു സൈക്കിൾ എങ്കിലും വാങ്ങിച്ചു തരീം. സൈക്കിൾ എന്തിനു മേടിക്കണ? അതിനല്ലേ ജൽപ്പന മാമന്റെ മോള് സീതയില്ലേ, സീതയുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുകയല്ലേ. നിനക്ക് ചവിട്ടാ അറിയാവോ? അങ്ങനെ അറിഞ്ഞൂടാ, ചെറുതിലൊക്കെ ചവിട്ടി നോക്കിയിട്ടുണ്ട് ഞാൻ. എന്നെ ചവിട്ടണ എന്റെ പകുതി അതിൽ ചവിട്ടിയാ മതി. ഈ സഞ്ചിയും ബുക്കും ഒക്കെ ഇങ്ങോട്ട് തന്നാണ്, ഇതിവിടെ വൈ, ഞാൻ നിനക്ക് പഠിപ്പിച്ചേരാ ഇങ്ങോട്ട് വാ. ഇത്രയുള്ള സംഭവം ഈസിയാണ്. അതായത് ഒരു സൈക്കിളിന് രണ്ട് ടയറുണ്ട്, ഒരു സീറ്റ് ഉണ്ട്. അപ്പൊ ഇതിലോട്ട് നീ കയറി ഇരുന്നാണ് ഞാൻ കാണിച്ചു തരാം.
വീഴത്തില്ല, ഞാൻ പഠിപ്പിച്ച ഞാനല്ലേ അടി, നിന്റെ കെട്ടി ഇവിടെ നിൽക്കുകയല്ലേ അടി, കേറടി ധൈര്യമായിട്ട് കേറ് പതുക്ക. പിടിച്ചിട്ടുണ്ട്, ഞാൻ പിടിച്ചിട്ടുണ്ട്. ചവിട്ട്, ആ അങ്ങനെ തന്നെ ചവിട്ട്, ചവിട്ട് ഇങ്ങോട്ട്. വളച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവള് വല്ല ആണുങ്ങളെ വളച്ചോണ്ട് വരുവോ? കാണുന്നില്ലല്ലേ ചന്ദ്രി, ചന്ദ്രി അതാ അണ്ണ. ഞാൻ നാളെ മുതൽ നടന്നു പൊക്കോളാ ലെറ്റർ കൊടുക്കാൻ. ആണോ? ഓ, നിനക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ പോ. അല്ല ചന്ദ്രി, സൈക്കിൾ എന്തേടി? അതുകൊണ്ടല്ലേ ഡാ, അവിടുത്തെ മറ്റേ ഇറക്കം ഉണ്ടല്ല, ആ ഇറക്കത്തിൽ അത് കഴിഞ്ഞൊരു വളവ് ഉണ്ടല്ല, ആ വളവ് വരെ സൈക്കിൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു അണ്ണ. ആ വളവ് വളച്ചപ്പോഴേ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, സൈക്കിൾ കാണാനില്ല അണ്ണ. അതപ്പുറത്തെ കൊക്കയിൽ പോയണ്ണൽപ്പനും മേടിച്ചു കൊടുക്കണോ? എന്നാ വാ അണ്ണ, നമുക്ക് സൈക്കിൾ വാങ്ങിക്കാൻ പോവാം.